നൂറ്റി പതിനെട്ടാമത്തെ ഖുർആൻ ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഖുർആനിലെ ഫുസ്സിലത്ത് എന്ന 41-ാം അധ്യായത്തിലെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് അവസാനമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ മക്കയിലെ മുശ്രിക്കുകളെ അള്ളാഹുവിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആരാധന മറ്റു ദൈവങ്ങൾക്ക് നൽകുന്നത് അങ്ങേയറ്റത്തെ പാപമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന മക്കാർക്ക് അള്ളാഹുവിൻ്റെ വക ഉടൻ തന്നെ വലിയ ശിക്ഷ വരാൻ പോകുന്നു. അത് ആദ് സമുദായങ്ങൾക്കൊക്കെ മുമ്പ് സംഭവിച്ചതുപോലെ അള്ളാഹുവിൻ്റെ വക ഇടുത്തി വീഴ്ത്തിക്കൊണ്ടുള്ള ശിക്ഷയാണ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് ഈ 9 മുതൽ 12 വരെയും തുടർന്നുള്ള 13-ാമത്തെ വാക്യത്തിലുമൊക്കെ വരുന്നത്. അപ്പം നമ്മൾ 9 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ അള്ളാഹു ആകാശവും ഭൂമിയും എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന അതിൻ്റെ പോരിശയാണ് പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ മഹത്വം അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം അവർ ചെയ്യുന്ന ശിർക്ക് എത്രമാത്രം പാപമാണ് എന്ന് പറഞ്ഞ് അതിനവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള ഭീഷണിയും കൂടെ മുഴക്കുന്നതാണ് രംഗം. ഇവിടെ നമ്മൾ അള്ളാഹു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കഥയാണ് പറഞ്ഞു തുടങ്ങിയത്. ഖുർആനിൽ അള്ളാഹു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഏകദേശ രൂപത്തെക്കുറിച്ചും ഘടനയെക്കുറിച്ചും വലുപ്പത്തെക്കുറിച്ചും അതിൻ്റെ അകലത്തെക്കുറിച്ചും ഒക്കെ പലയിടത്തായി വിവരിച്ചിട്ടുള്ള കാര്യങ്ങളും അതിനനുബന്ധമായി പ്രവാചകൻ വിശദീകരിച്ച് തന്നിട്ടുള്ള നിരവധി ഹദീസുകളും ഇതെല്ലാം കൂടെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്കറിയാം അള്ളാഹു ഉണ്ടാക്കിയ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്, അത് എത്ര വലുതാണ്, അതിൻ്റെ രൂപം എന്താണ് എന്ന്. അത് 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി ആകാശത്തേക്ക് നോക്കിയപ്പോൾ കണ്ടതും അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞതുമായ കഥകളല്ല, മറിച്ച് ആ കാലഘട്ടത്തിൽ ബാബിലോണിയയിൽ നിന്നും മറ്റ് പലയിടത്തു നിന്നുമായി പ്രചാരത്തിൽ വന്നിട്ടുള്ള കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിൽ കൂടി അന്നത്തെ മനുഷ്യർ മേലോട്ടും ചുറ്റുപാടും നോക്കി കാണുന്ന കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ അവർ വിഭാവനം ചെയ്തെടുത്ത പ്രപഞ്ച സൃഷ്ടിയുടെയും പ്രപഞ്ചഘടനയുടെയും രൂപവിവരണങ്ങളാണ് ഈ ഖുർആനിലും അതിൻ്റെ പൂർവ്വവേദങ്ങൾ എന്ന് പറയുന്ന ബൈബിളിലും അതിൻ്റെ യഥാർത്ഥ ഉറവിടമായിട്ടുള്ള ബാബിലോണിയൻ കഥകളിലുമൊക്കെ കാണുന്ന ആൻഷ്യൻ്റ് കോസ്മോളജി. അത് നമുക്കറിയാം, ഒരു പരന്ന ഭൂമി, അത് വെള്ളത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നതാണ് ഒരു ഭാവന. അതിന് കാരണം വിശാലമായി കിടക്കുന്ന സമുദ്രവും അതിൻ്റെ മുകളിൽ കര വിരിച്ചിട്ടതുപോലെയും മനുഷ്യർക്ക് ആദ്യകാലത്ത് തോന്നിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന ഒരു പരന്ന ഭൂമി എന്ന സങ്കല്പം രൂപപ്പെട്ടത്. അങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു പരന്ന ഭൂമി, വെള്ളത്തിൻ്റെയും ഈ ഭൂമിയുടെയും മുകളിൽ ഉടനിവർത്തി വെച്ചിട്ടുള്ള ആകാശം, ആകാശത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടി പറ്റിച്ചു വെച്ചിട്ടുള്ള നക്ഷത്രങ്ങൾ, പിന്നെ ആ നക്ഷത്രങ്ങളുടെ ഇടയിൽ ചില സവിശേഷ ശ്രദ്ധയാകർഷിച്ച നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമൊക്കെ ആദിമകാലത്ത് മനുഷ്യൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആകാശങ്ങൾ പല ദൈവങ്ങളുടെ ആവാസ ഇടങ്ങളാണ് എന്ന് പണ്ടുള്ളവർ സങ്കല്പിച്ചിരുന്നു. അങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കിയ പല ആകാശ ദൈവങ്ങളുടെയും ആവാസ കേന്ദ്രങ്ങളായിട്ടുള്ള 7 തട്ടുകളാണ് ആകാശത്തിന് പണ്ടുള്ളവർ സങ്കല്പിച്ചിരുന്നത്. ആ കഥയാണ് മുഹമ്മദ് ഖുർആനിലും പകർത്തി വെച്ചിട്ടുള്ളത്. ആ തട്ടുകൾ തമ്മിലുള്ള അകലവും ഭൂമിയും ആകാശവും തമ്മിലുള്ള അകലവും ഒക്കെ വളരെ കൃത്യമായിട്ട് മുഹമ്മദ് അക്കാലത്ത് മുഹമ്മദിന് പറയാവുന്ന ഒരളവ് വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. 500 കൊല്ലം ഒട്ടകം നടന്നെത്തുന്ന ദൂരം എന്നാണ് ഓരോ തട്ടിൻ്റെയും ഇടയിലുള്ള അകലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്ന് സങ്കല്പിക്കാവുന്ന ഏറ്റവും വലിയൊരു അകലമാണ്, ഏറ്റവും വലിയൊരു ദൂരമാണത്. ഇങ്ങനെ ദൂരവും അകലവും വലിപ്പവും രൂപവും ഘടനയും ഒക്കെ വളരെ കൃത്യമായിട്ട് ഹദീസുകളിലും ഖുർആൻ വചനങ്ങളിലുമായി വിശദീകരിച്ചു വെച്ചിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു പ്രപഞ്ചം അവിടെ ഉണ്ട്. അതേസമയത്ത് മനുഷ്യൻ്റെ ആധുനികമായിട്ടുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയമായ രീതി അവലംബിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളുടെ ഫലമായിട്ട് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രപഞ്ചവും അതിൻ്റെ വലിപ്പവും അതിൻ്റെ ഘടനയും അതുമായി ബന്ധപ്പെട്ട കുറേ അറിവുകളും നമ്മുടെ മുമ്പിലുണ്ട്.
ഞാൻ ആ രണ്ട് അറിവുകളെയും ഒന്ന് താരതമ്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഭൂമിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയത്. ഭൂമിയുടെ വലിപ്പത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ ഖുർആനും ബൈബിളും ഒക്കെ എഴുതുന്ന കാലത്ത് മനുഷ്യൻ്റെ ഭാവനയിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ നിരീക്ഷണത്തിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വസ്തു ഭൂമിയായിരുന്നു, ഏറ്റവും പ്രധാന വസ്തുവും ഭൂമിയായിരുന്നു. അതനുസരിച്ചാണ് കഥകളെല്ലാം മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ളത്. അള്ളാഹു പ്രപഞ്ചമുണ്ടാക്കുമ്പോൾ ഭൂമി ഉണ്ടാക്കാനാണ് ഏറ്റവും കൂടുതൽ സമയമെടുത്തിട്ടുള്ളത്. 4 ദിവസമാണ് ഭൂമി വരത്തി വെക്കാൻ അള്ളാഹു ചെലവഴിച്ചത്. ബാക്കിയുള്ളതെല്ലാം കൂടെ ഉണ്ടാക്കാൻ വെറും 2 ദിവസമേ ചെലവഴിച്ചിട്ടുള്ളൂ. അതിന് കാരണം ഭൂമിയായിരുന്നു അന്ന് മനുഷ്യൻ്റെ മുമ്പിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള വസ്തു. അതുകൊണ്ട് സ്വാഭാവികമായും അതുണ്ടാക്കാനാണ് കൂടുതൽ സമയമെടുക്കുക. അപ്പോൾ സമയത്തിൻ്റെയും അതുണ്ടാക്കലിൻ്റെ രീതിയെയും അതുണ്ടാക്കി വെച്ച ഘടനയെയും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഖുർആനിലും ബൈബിളിലും മറ്റു കഥാപുസ്തകങ്ങളിലും ഒക്കെ എഴുതി വെച്ചിട്ടുള്ള പ്രപഞ്ചം എന്ന് പറയുന്നത് ആദിമകാലത്തെ മനുഷ്യൻ്റെ പരിമിതമായ അറിവിൻ്റെയും ഭാവനയുടെയും ഉള്ളിൽ മനുഷ്യൻ രൂപപ്പെടുത്തി വെച്ചിട്ടുള്ള കഥകളാണ് എന്നത് വ്യക്തമാണ്. അത് വ്യക്തമാക്കുന്നതിന് ഏറ്റവും ഉപകരിക്കുന്ന ഒരു താരതമ്യമാണ് ഇന്ന് നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളും ഈ കഥാപുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളും തമ്മിലുള്ള യുക്തിപരമായ ഒരു താരതമ്യം എന്ന് പറയുന്നത്. എന്താണ് ഭൂമി എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഭൂമിയുടെ വലിപ്പം, ഭൂമി വളരെ ചെറിയ ഒരു ഗോളമാണ് ഇന്നത്തെ നമ്മുടെ പ്രപഞ്ചവിജ്ഞാനത്തിൻ്റെ മുമ്പിൽ. എത്രത്തോളം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കേവലം 13,000 കിലോമീറ്റർ മാത്രം വ്യാസമുള്ള ഒരു ചെറിയ ഗോളം, ഒരു 40,000 കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ഒരു ഗോളം, ഇതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഗ്രഹം. ഭൂമി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത് കാണുന്ന ആകാശ ഗോളം എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ഇപ്പോൾ നമ്മൾ ചന്ദ്രനിൽ ഒരു മുക്കാലിയൊക്കെ ഇറക്കി, ഇന്ത്യ ലോകത്തിൻ്റെ മുമ്പിൽ വലിയൊരു സ്ഥാനമൊക്കെ നേടിയ ഒരു സമയം കൂടിയാണല്ലോ. ഈ ചന്ദ്രനിലേക്ക് ഭൂമിയിൽ നിന്ന് നമുക്ക് യാത്ര ചെയ്യേണ്ട ദൂരം അത് 300,000 കിലോമീറ്ററാണ്. 40,000 കിലോമീറ്ററാണ് ഭൂമിയുടെ ചുറ്റളവ്, ഭൂമധ്യ രേഖയുടെ നീളം. ആ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോകാനുള്ള ദൂരം 300,000 കിലോമീറ്ററാണ്. ഈ 300,000 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അകലമാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ചന്ദ്രനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ദൂരമാണ്. നമ്മൾ ഭൂമിയുടെ വലിപ്പം പറയുമ്പോൾ ഞാനൊരു 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിനെ ഉദാഹരണമായിട്ട് പറഞ്ഞിരുന്നു. കാരണം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം എന്നാൽക്ക്. ഈ അകലം, സമയം, ദൂരം, വലിപ്പം തുടങ്ങിയവയെക്കുറിച്ചൊക്കെ മനുഷ്യർക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്കൊരു പരിമിതിയുണ്ട്. സങ്കല്പിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ നമുക്ക് നമ്മുടെ ബുദ്ധിപരമായ മസ്തിഷ്കപരമായ പരിമിതി ഒരു തടസ്സമാണ്. കാരണം നമ്മളുടെ മസ്തിഷ്കം പരിണമിച്ച് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ജീവിത ചുറ്റുപാടുകൾക്കനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ചില അളവുകളെ ഉൾക്കൊള്ളാനാണ്. നമുക്ക് ആവശ്യമുള്ള സമയം, നമുക്ക് ആവശ്യമുള്ള വലിപ്പം, നമുക്ക് ആവശ്യമുള്ള ദൂരം, ഇതൊക്കെ ഈ ഭൂമിയിലെ ചുറ്റുപാടുകളിൽ പരിമിതപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് വലിയ ദൂരങ്ങളിലേക്കും വലിയ അകലങ്ങളിലേക്കും വലിയ വലിപ്പങ്ങളിലേക്കും നീണ്ട സമയങ്ങളിലേക്കും ഒക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, നമ്മുടെ ഭാവന സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഈ പരിമിതി കാരണം അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് വളരെ പ്രയാസമുണ്ടാകും. അത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിലും ആ പ്രയാസം നമുക്ക് അനുഭവപ്പെടും. അത് നമ്മൾ വളരെയധികം എഫേർട്ട് എടുത്ത് നല്ലപോലെ സ്വതന്ത്രമായി ആലോചിച്ചാൽ മാത്രമേ ഏകദേശം അതിൻ്റെ ഒരു അത്ഭുതം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. പറഞ്ഞു വന്നത്, നമ്മൾ ഒരു 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ്, സാധാരണ നമ്മൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് വേഗതയിൽ പോകുമ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു വേഗതയാണ് 100 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 100 കിലോമീറ്റർ, ഒരു മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിനെയാണ് ഞാൻ ഭൂമിയുടെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഉദാഹരണമായിട്ട് പറഞ്ഞത്. ചുറ്റളവ്, ഭൂമിയുടെ ചുറ്റളവ് മനസ്സിലാക്കാൻ, 40,000 കിലോമീറ്റർ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കാൻ ഈ കാർ ഉപയോഗിച്ച് നമ്മൾ നിർത്താതെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു 16 ദിവസം കൊണ്ട് നമുക്ക് ഭൂമിയെ ചുറ്റി വരാം.
അതുപോലെ ഭൂമിയുടെ വ്യാസം, ഭൂമിയുടെ ഉള്ളിൽ കൂടെ ഒരു ടണൽ ഉണ്ടാക്കിയിട്ട് ഇപ്പുറത്തു നിന്ന് അപ്പുറത്തേക്ക് നമ്മൾ ഈ കാർ ഓടിച്ച് പോവുകയാണെങ്കിൽ ഒരു 5-6 ദിവസം കൊണ്ട് നമുക്ക് അപ്പുറത്തെത്താം. ഇത് ഞാൻ ഭൂമിയുടെ വലിപ്പത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് അതേ കാറിനെ തന്നെ ഉദാഹരണമായി എടുത്തിട്ട് ചന്ദ്രനിലേക്ക് ആ കാറിൽ സഞ്ചരിക്കാം. അതേ കാറിനെ അതേ വേഗതയിൽ നമുക്ക് ചന്ദ്രനിലേക്ക് ഓടിക്കാം. അങ്ങനെയാണെങ്കിൽ ചന്ദ്രനിലെത്താൻ 4 മാസം സമയമെടുക്കും. 100 കിലോമീറ്റർ മണിക്കൂറിൽ ഓടുന്ന ഒരു കാറ് നിർത്താതെ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് ഓടിക്കുകയാണെങ്കിൽ ചന്ദ്രനിലെത്താൻ 4 മാസം സമയമെടുക്കും. ഭൂമിയെ ചുറ്റാൻ 16 ദിവസമാണ് എടുത്തതെങ്കിൽ ചന്ദ്രനിലെത്താൻ 4 മാസം എടുക്കും. ഇപ്പൊ ചന്ദ്രനിലേക്കുള്ള അകലത്തിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. ഇനി ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ആകാശത്ത് നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരാൻ സാധ്യതയുള്ള മറ്റൊരു ഗോളമാണ് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് കൂടുതൽ യാത്രകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ചൊവ്വയിലെയാണ് മനുഷ്യർക്ക് പോയി ഇറങ്ങാൻ ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ അല്പമെങ്കിലും സാധ്യതയുള്ളത്. ആ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ചൊവ്വയിലേക്ക് മനുഷ്യർ പോകാനുള്ള ആലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മനുഷ്യരില്ലാത്ത പല വാഹനങ്ങളും നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഇറക്കി ചൊവ്വയെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ചൊവ്വയിലേക്ക് നമ്മൾ നേരത്തെ ചന്ദ്രനിലേക്ക് പോയ അതേ കാർ, ഭൂമിയെ ചുറ്റാൻ കൊണ്ടുപോയ അതേ കാറിൽ അതേ വേഗതയിൽ നമ്മൾ പോവുകയാണ് എന്ന് സങ്കല്പിച്ചാൽ 5.5 കോടി കിലോമീറ്റർ ദൂരമുണ്ട് ചൊവ്വയിലേക്ക്. ഈ 5.5 കോടി കിലോമീറ്റർ ദൂരം നമുക്ക് ഈ കാറിൽ സഞ്ചരിച്ചെത്താൻ 63 വർഷമെടുക്കും. അപ്പൊ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സൗരയൂഥത്തിലെ ഗ്രഹമായ മനുഷ്യർ പോവാൻ ആഗ്രഹിക്കുന്ന ഈ ഗ്രഹത്തിലേക്ക് ഉള്ള ദൂരം ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാർ ഓടിക്കുന്ന ഉദാഹരണം പറയുന്നത്. ചൊവ്വയിലേക്ക് കാർ ഓടിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം, പക്ഷെ അതൊരു സങ്കല്പമാണ്. ഈ 100 കിലോമീറ്റർ വേഗത വെച്ചതും ഇതൊരു വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 100 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു കാറ് നിർത്താതെ ഓടിച്ചു പോവുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലെത്താൻ 63 വർഷമെടുക്കും. എന്ന് വെച്ചാൽ എൻ്റെ പ്രായം കടന്നുപോയ അത്രയും കാലം, ഞാൻ ജനിച്ച അന്ന് കാറിൽ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവും. ഇതാണ് ചൊവ്വയിലേക്കുള്ള ദൂരം. ചൊവ്വ എന്ന് പറഞ്ഞാൽ സൗരയൂഥത്തിലെ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ഗ്രഹമാണ്. ഈ ദൂരം എന്ന് പറയുന്നത് നമ്മളോട് ഏറ്റവും അടുത്തായിരിക്കുന്ന സമയത്തുള്ള ദൂരമാണ്. കാരണം ഈ ദൂരത്തിൽ വലിയ വ്യത്യാസം വരും ഈ ഗ്രഹങ്ങളെല്ലാം സൂര്യനെ ചുറ്റുമ്പോൾ. അതിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന സമയത്തുള്ള അകലമാണ് ഈ 5.5 കോടി കിലോമീറ്റർ എന്ന് പറഞ്ഞത്. ആ സമയത്ത് നമ്മൾ കാർ ഓടിച്ച് അവിടെ എത്തുകയാണെങ്കിൽ അതിനെടുക്കുന്ന സമയമാണ് 63 വർഷം എന്ന് പറഞ്ഞു. ഇനി ആകാശത്ത് നമ്മളുടെ ഏറ്റവും അടുത്തുള്ളതും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും നമുക്ക് ഊർജം തരുന്നതുമായിട്ടുള്ള നക്ഷത്രമാണ് സൂര്യൻ എന്ന് നമുക്ക് ഇന്നറിയാം. ഈ സൂര്യനിലേക്കുള്ള അകലം 15 കോടി കിലോമീറ്റർ ആണ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലം ശരാശരി അകലമായിട്ട് പറയുന്നത്. ആ സൂര്യനിലേക്ക് നമ്മൾ ഈ കാറിൽ സഞ്ചരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചൊവ്വയിൽ പോയ അതേ 100 കിലോമീറ്റർ വേഗതയുള്ള കാറ് നിർത്താതെ നമ്മൾ സൂര്യനിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ 170 വർഷങ്ങളെടുക്കും ഭൂമിയിൽ നിന്ന് സൂര്യനിലെത്താൻ. 170 കൊല്ലങ്ങളെടുക്കും ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് നമ്മുടെ കാറ് ഓടിച്ചെത്താൻ, നിർത്താതെ പോവുകയാണെങ്കിൽ 100 കിലോമീറ്റർ ആവറേജ് വേഗതയിൽ പോവുകയാണെങ്കിൽ. അതാണ് സൂര്യനിലേക്കുള്ള നമ്മുടെ ദൂരം എന്ന് പറയുന്നത്. ഇനി സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും അകലെ കൂടെ ചുറ്റുന്ന നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഗ്രഹം, ആ ഗ്രഹത്തിലേക്കാണ് നമ്മൾ ഈ കാറ് ഓടിച്ചു പോകുന്നതെങ്കിൽ അങ്ങോട്ടുള്ള ദൂരം 430 കോടി കിലോമീറ്ററാണ്. ഇനി 430 കോടി കിലോമീറ്റർ ദൂരം നമ്മൾ ഈ 100 കിലോമീറ്റർ വേഗതയുള്ള കാറിൽ നിർത്താതെ പോവുകയാണെങ്കിൽ നെപ്റ്റ്യൂണിലെത്താൻ 5000 വർഷത്തിനടുത്ത് സമയമെടുക്കും. 5000 കൊല്ലമെടുക്കും നമ്മുടെ കാറവിടെ എത്താൻ. 5000 കൊല്ലം നമുക്ക് കാർ ഓടിച്ച് പോവാൻ നമ്മുടെ ആയുസ്സിൽ സാധ്യമല്ല. നമ്മളും ആ കാറിൽ നിന്ന് തന്നെ നമ്മുടെ അടുത്ത തലമുറയും തലമുറയും അതിൻ്റെ അടുത്ത തലമുറയൊക്കെ ഉണ്ടായി, അങ്ങനെ ഒരുപാട് തലമുറകൾ കഴിഞ്ഞ് 5000 കൊല്ലം കഴിയുമ്പോഴാണ് നമ്മൾ നെപ്റ്റ്യൂണിലെത്തുക. ഈ കാറിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത്രയും അകലെയാണ് നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഔട്ടർ ഓർബിറ്റിലൂടെ സഞ്ചരിക്കുന്ന നെപ്റ്റ്യൂൺ എന്ന ഗ്രഹം. ഇനി വലിപ്പത്തിൻ്റെ കാര്യം,
വലിപ്പത്തിന്റെ താരതമ്യം നമുക്ക് ഗ്രഹങ്ങളുടെ വലിപ്പത്തിന്റെ താരതമ്യമൊക്കെ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ വ്യാഴം എന്ന ഗ്രഹത്തിനേക്കാളൊക്കെ വളരെ ചെറുതാണ് നമ്മുടെ ഭൂമി. സൂര്യനും ഭൂമിയും തമ്മിലുള്ള വലിപ്പത്തിന്റെ താരതമ്യം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വലിപ്പമാണ്. കാരണം സൂര്യന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഭൂമിയെ വെച്ച് കഴിഞ്ഞാൽ ഭൂമി ഒരു കടുകുമണിയും സൂര്യൻ ഒരു വലിയ ഫുട്ബോളും, അത്രയും വ്യത്യാസമുണ്ട്. 13 ലക്ഷം ഭൂമികൾ കൂട്ടിവെച്ചത്ര വ്യാപ്തമുണ്ട് സൂര്യൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിന്. ഈ സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം മറ്റു നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഒരു ഇടത്തരക്കാരനായൊരു നക്ഷത്രമാണ്. സൂര്യനേക്കാൾ ചെറിയ നക്ഷത്രങ്ങളുമുണ്ട്, സൂര്യനേക്കാൾ വളരെ വലിയ നക്ഷത്രങ്ങളും ഉണ്ട് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ തന്നെ. അങ്ങനെയുള്ള ഒരു ഇടത്തരം നക്ഷത്രത്തിൻ്റെ വലിപ്പമാണ് ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇതാണ് വലിപ്പത്തിൻ്റെ കാര്യം. അതുപോലെ തന്നെ വ്യാഴവും നെപ്റ്റ്യൂണും യുറാനസും ശനിയുമൊക്കെ ഭൂമിയേക്കാൾ വളരെ വലിയ ഗ്രഹങ്ങളാണ്. ഇനി പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തേക്ക് ഇതുപോലെ നമ്മൾ സഞ്ചരിച്ച് പോകുമ്പോൾ, നമ്മളുടെ ചിന്ത വ്യാപരിച്ച് പോകുമ്പോൾ, നമുക്ക് സമയത്തെക്കുറിച്ചും വലിപ്പത്തെക്കുറിച്ചും അകലത്തെക്കുറിച്ചുമൊക്കെയുള്ള നമ്മുടെ സാമാന്യമായിട്ടുള്ള സങ്കല്പങ്ങളെല്ലാം തകിടം മറിയുന്ന ഒരു അനുഭവമാണ് ഉണ്ടാവുക. പ്രകാശത്തിൻ്റെ സഞ്ചാര വേഗതയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. കാരണം നമ്മൾ ഈ 100 കിലോമീറ്റർ വേഗതയുള്ള കാറിലൊന്നും പോയാൽ ഇനി നമുക്ക് ഭാവനയിൽ കൂടെ പോലും പോകാൻ പറ്റാത്ത അത്ര വലുതായി പോകും നമ്മുടെ ദൂരവും മറ്റളവുകളൊക്കെ. അതുകൊണ്ട് നമ്മൾ അളവിന് വേറെ കോലെടുക്കുകയാണ്. ഈ 100 കിലോമീറ്റർ വേഗതയുള്ള കാറ് തൽക്കാലം നമുക്ക് ഈ നെപ്റ്റ്യൂണിലേക്കുള്ള പോക്കോട് കൂടി അവസാനിപ്പിക്കാം. അവിടെ വെച്ചിട്ട് ആ കാറിന് ഒഴിവാക്കുകയാണ് നമ്മൾ. ഇനി നമ്മൾ പോകുന്നത് പ്രകാശ വേഗതയിലുള്ള ഒരു വാഹനത്തിലാണ്. പ്രകാശ വേഗത എന്ന് പറയുന്നത് 1 സെക്കൻഡിൽ ഏകദേശം 300,000 കിലോമീറ്റർ, ഇതാണ് പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ നമ്മൾ 4 മാസം കൊണ്ട് നമ്മുടെ കാറിൽ സഞ്ചരിച്ച ദൂരമുണ്ടല്ലോ ചന്ദ്രനിലേക്കുള്ള ദൂരം, ആ ദൂരം സഞ്ചരിക്കാൻ ഇനി നമ്മൾ എടുക്കുന്ന വാഹനത്തിന് 1 സെക്കൻഡ് സമയം മതി. പ്രകാശ വേഗതയിൽ ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ 1 സെക്കൻഡ് സമയം മതി. പ്രകാശത്തിന് ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലെത്താൻ വേണ്ട സമയം 1 സെക്കൻഡാണ്. അപ്പോൾ ദാ പോയി എന്ന് പറയുമ്പോഴേക്ക് ചന്ദ്രനിലെത്തും, ദാവ് എന്ന് പറയുമ്പോഴേക്ക് ചന്ദ്രനിൽ നിന്ന് തിരിച്ചു വരാം. അത്രയും എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന വണ്ടിയാണ് ഇനി നമ്മൾ എടുക്കുന്നത്. ആ വണ്ടിയിൽ നമ്മൾ ചന്ദ്രനിലേക്ക് പോവുകയാണെങ്കിൽ 1 സെക്കൻഡാണ് സമയം എടുക്കുകയെങ്കിൽ, ആ വണ്ടിയിൽ നമുക്ക് സൂര്യനിലേക്ക് സഞ്ചരിക്കാൻ 8 മിനിറ്റ് സമയം മതി. 8 മിനിറ്റ് സമയം കൊണ്ട് സൂര്യനിൽ നിന്ന് പ്രകാശം ഇവിടെ എത്തും. എന്നാൽ നമ്മൾ നേരത്തെ കാറിൽ 5000 കൊല്ലം സഞ്ചരിച്ചെത്തിയ നെപ്റ്റ്യൂണിലേക്ക് ഈ വണ്ടിയിൽ പോകാൻ 4 മണിക്കൂർ എടുക്കും. നെപ്റ്റ്യൂണിലേക്ക് ഈ പ്രകാശ വേഗതയിലുള്ള വണ്ടിക്ക് പോകാൻ 4 മണിക്കൂർ സമയം മതി. 5000 കൊല്ലം കൊണ്ട് നമ്മുടെ കാർ ഓടിയ സ്ഥലത്തേക്ക് 4 മണിക്കൂർ കൊണ്ട് നമുക്ക് ഓടിയെത്താൻ പറ്റും ഈ പുതിയ വണ്ടിയിൽ. ആ വണ്ടിയുടെ വേഗതയാണ് ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ദൂരങ്ങളെ അളക്കാനുള്ള സ്കെയിലായിട്ട് ഉപയോഗിക്കുന്നത്. ആ സ്കെയിലിന് പ്രകാശ വർഷം എന്ന് പറയും. പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ 1 കൊല്ലം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം. 1 സെക്കൻഡിൽ 300,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം 1 സെക്കൻഡ്, 1 മിനിറ്റ്, 1 മണിക്കൂർ, 1 ദിവസം, അങ്ങനെ 365 ദിവസം സഞ്ചരിക്കുന്ന ദൂരം, 1 കൊല്ലം സഞ്ചരിക്കുന്ന ദൂരം എത്രയാണോ ആ ദൂരത്തിൻ്റെ അളവാണ് ഒരു പ്രകാശ വർഷം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആകാശത്ത് നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം, നമ്മുടെ അയൽക്കാരനായ, നമ്മുടെ സൂര്യൻ്റെ അയൽക്കാരനായ നക്ഷത്രം ആൽഫ സെൻറ്റോറി എന്ന് ശാസ്ത്രജ്ഞന്മാർ പേരിട്ടിട്ടുള്ള നക്ഷത്രം, ആ നക്ഷത്രത്തിലേക്ക് നമ്മുടെ സൗരയൂഥത്തിൽ നിന്ന് അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള അകലം എന്ന് പറയുന്നത് 4.3 പ്രകാശ വർഷമാണ്. എന്ന് വെച്ചാൽ 4 കൊല്ലത്തിലേറെ സമയമെടുക്കും ആൽഫ സെൻറ്റോറി എന്ന നക്ഷത്രത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സൂര്യനിലേക്ക് വെളിച്ചത്തിന് സഞ്ചരിച്ചെത്താൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആൽഫ സെൻറ്റോറിയെ ആകാശത്തേക്ക് നോക്കി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന നക്ഷത്രം ഇപ്പോൾ അവിടെ ഉള്ള നക്ഷത്രമല്ല, 4 വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്ന നക്ഷത്രത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്നർത്ഥം. ഇവിടെ നമ്മുടെ നോട്ടത്തിനും കാഴ്ചയ്ക്കുമൊക്കെ അടുത്തൊരു മാനം കൂടി കൈവരികയാണ്. നമ്മുടെ കാഴ്ചകൾക്ക്, നമ്മൾ ഇത്രയും കാലം നമ്മുടെ കാഴ്ചകൾക്കൊന്നും
ടൈം കണക്കാക്കിയിരുന്നില്ല. പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കാഴ്ചകൾക്ക് സമയം കൂടി കണക്കാക്കേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ കാണുന്നു എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോഴല്ല, അത് 4 കൊല്ലം മുമ്പാണ് എന്നത് നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആൽഫ സെൻറ്റോറി എന്ന നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിലേക്ക് നമുക്കിങ്ങനെ നോക്കണമെങ്കിൽ ആ നോട്ടം അങ്ങോട്ട് പോകാൻ അഥവാ ആ നോട്ടത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രകാശത്തെ സ്വീകരിക്കാൻ 4 കൊല്ലം സമയം വേണം എന്നതാണ് ഈ നോട്ടത്തിൻ്റെ പ്രത്യേകത. ഇനി ആൽഫ സെൻറ്റോറി കഴിഞ്ഞ് ഇനി നമ്മൾ വേറൊരു നക്ഷത്രത്തെ കൂടി നോക്കുക. നമ്മൾ സാധാരണ ആകാശത്ത് ആരും നോക്കിയാൽ ആദ്യം കണ്ണിൽപ്പെടുന്ന ഒരു ചുവന്ന ഭീമൻ നക്ഷത്രമുണ്ട്. ബീറ്റൽഗ്യൂസിൽ നിന്ന് അതിന് പേര് പറയും. നമ്മൾ മലയാളത്തിൽ തിരുവാതിര നക്ഷത്രം എന്ന് പേര് പറയും. ബീറ്റൽഗ്യൂസ് അഥവാ തിരുവാതിര എന്ന് പറയുന്ന നക്ഷത്രം, ആ നക്ഷത്രത്തെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് അത് മനസ്സിലാവും പെട്ടെന്ന്. നമ്മൾ ഓറിയോ എന്ന് പറയുന്ന ആ ഒരു വേട്ടക്കാരൻ്റെ രൂപത്തിൽ കാണുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ആ തലയുടെ ഭാഗത്ത് കാണുന്ന ചുവന്ന നക്ഷത്രമാണ് തിരുവാതിര എന്ന് പറയുന്നത്. ആ തിരുവാതിര നക്ഷത്രത്തെ നമ്മളിപ്പോൾ നോക്കിക്കാണുന്നത് 650 വർഷം മുമ്പുള്ള നക്ഷത്രത്തെയാണ്. കാരണം തിരുവാതിര നക്ഷത്രത്തിൽ നിന്ന് നമ്മളുടെ അടുത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 650 പ്രകാശവർഷമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരുവാതിര നക്ഷത്രത്തെ ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ, അതാ നക്ഷത്രം എന്ന് പറഞ്ഞ് നോക്കിക്കാണുമ്പോൾ, യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഇപ്പോൾ 650 വർഷം മുമ്പുള്ള ഒരു സമയമാണ് എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ തത്സമയം കാണുന്നത്. അപ്പോൾ നമ്മുടെ സമയത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് അവിടെ ആകെ തകിടം മറിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കാണുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് പോലും തെറ്റുപറ്റുന്നു. കാരണം ആകാശത്ത് നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ജനിക്കുന്നതിനും എത്രയോ മുമ്പ് അവിടെ നടക്കുന്ന ഒരു കാര്യത്തിൻ്റെ തത്സമയ കാഴ്ചകളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 650 വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്ന തിരുവാതിര നക്ഷത്രത്തെയാണ് ഇപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു 100 കൊല്ലം മുമ്പ് തിരുവാതിര നക്ഷത്രം നശിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മളൊക്കെ മരിച്ച് അടുത്ത തലമുറയ്ക്ക് ആ നക്ഷത്രം അവിടെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയുള്ളൂ. ഇങ്ങനെ നമ്മുടെ സൂര്യനും സൂര്യൻ്റെ അയൽവാസിയായ ആൽഫ സെൻറ്റോറിയും നമ്മളുടെ അടുത്തുനിന്ന് 650 പ്രകാശവർഷം അകലേക്ക് കിടന്ന് നമ്മളെ നോക്കിച്ചിരിക്കുന്ന ചുവന്ന തിരുവാതിര നക്ഷത്രവും ഒക്കെ ഉൾപ്പെടുന്ന 10,000 കോടിയോ അല്ലെങ്കിൽ 40,000 കോടിയോ അതിനിടയ്ക്കുള്ള അത്രയും കോടി നക്ഷത്രങ്ങൾ ചേർന്ന ഒരു ഡിസ്ക് ആകൃതിയിലുള്ള ഒരു നക്ഷത്ര വ്യൂഹമാണ് നമ്മുടെ ഗാലക്സി എന്ന് പറയുന്ന മിൽക്കി വേ. 10,000 കോടി മുതൽ 40,000 കോടി വരെ നക്ഷത്രങ്ങൾ ഉണ്ടാവാം എന്ന് നമ്മൾ ഏറെക്കുറെ കണക്ക് കൂട്ടുന്ന മിൽക്കി വേ എന്ന് പറയുന്ന നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടം, പരസ്പരം ഇങ്ങനെ ഒരു കേന്ദ്രത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസ്ക് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇത്രയും നക്ഷത്രങ്ങൾ ചേർന്ന ഒരു മഹാവ്യൂഹത്തിലെ ഒരംഗം മാത്രമാണ് നമ്മുടെ സൂര്യൻ. ആ സൂര്യനെ ചുറ്റുന്ന ചെറിയ ഗോളങ്ങൾ മാത്രമാണ് നമ്മുടെ ഭൂമിയും ചൊവ്വയും വ്യാഴവുമൊക്കെ. ആ മിൽക്കി വേ എന്ന് പറയുന്ന നമ്മുടെ ഗാലക്സിയുടെ വ്യാസം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വക്കിൽ നിന്ന് മറ്റേ വക്കിലേക്ക് കേന്ദ്രത്തിലൂടെ ഒരു വര വരച്ചാൽ ആ വരയുടെ ദൂരം എന്ന് പറയുന്നത് 100,000 പ്രകാശവർഷമാണ്. എന്നുവെച്ചാൽ മിൽക്കി വേയുടെ ഡിസ്കിൻ്റെ ഒരറ്റത്ത് നിന്ന് ഒരു വക്കിൽ നിന്ന് മറ്റേ വക്കിലേക്ക് അതിൻ്റെ കേന്ദ്രത്തിലൂടെ പ്രകാശത്തിന് സഞ്ചരിച്ചെത്താൻ 100,000 കൊല്ലം വേണം. അത്രയും ദൂരമുണ്ട് ഈ ഡിസ്കിൻ്റെ വക്കുകൾ തമ്മിൽ എന്നർത്ഥം. അത്രയും വലുതാണ് നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി. അപ്പോൾ ഈ മിൽക്കി വേ ഗാലക്സിയോടുകൂടി പ്രപഞ്ചം അവസാനിക്കുന്നുണ്ടോ? ഇല്ല. പ്രപഞ്ചത്തിലെ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചെറിയ ബിന്ദു മാത്രമാണ് മിൽക്കി വേ ഗാലക്സി. അതുപോലെയുള്ള അനേക കോടി ഗാലക്സികൾ നമ്മളിപ്പോൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗാലക്സിയോട് തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ അയൽവാസിയായ ഗാലക്സിയാണ് ആൻഡ്രോമിഡ ഗാലക്സി. നമ്മുടെ ഗാലക്സിയേക്കാൾ വലുതാണെന്ന് പറയുന്നു. ഈ ആൻഡ്രോമിഡ ഗാലക്സിയും നമ്മുടെ ഗാലക്സിയും തമ്മിൽ 2.5 മില്യൺ പ്രകാശവർഷം. മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. 2.5 മില്യൺ പ്രകാശവർഷം അകലത്തിലാണ് നമ്മുടെ ഗാലക്സിയും തൊട്ടടുത്തുള്ള അയൽവാസിയായിട്ടുള്ള ആൻഡ്രോമിഡ ഗാലക്സിയും സ്ഥിതി ചെയ്യുന്നത്.
അങ്ങനെ നമ്മുടെ ഗാലക്സിയും ഈ ആൻഡ്രോമിഡ ഗാലക്സിയും അതുപോലെ ഒരു 30 അല്ലെങ്കിൽ 80 ഗാലക്സികൾ ചേർന്ന ഒരു കൂട്ടം പരസ്പരം കറങ്ങുന്ന ഒരു കൂട്ടമാണ് നമ്മുടെ ലോക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഗാലക്സികളുടെ ലോക്കൽ ഗ്രൂപ്പ്. ആ ലോക്കൽ ഗ്രൂപ്പുകളുടെ മൊത്തത്തിലുള്ള വ്യാസം എന്ന് പറയുന്നത് 100 മില്യൺ പ്രകാശ വർഷം. ആ ലോക്കൽ ഗ്രൂപ്പ് ഉൾപ്പെടെ അനേകം ലോക്കൽ ഗ്രൂപ്പുകളോ അല്ലാത്തതോ ആയിട്ടുള്ള ഗാലക്സികൾ ചേർന്നിട്ടുള്ള ഗാലക്സി കൂട്ടങ്ങളുടെ കൂട്ടമാണ് സൂപ്പർ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ആ സൂപ്പർ ക്ലസ്റ്ററിൻ്റെ വ്യാസം എന്ന് പറയുന്നത് 50 കോടി പ്രകാശ വർഷം എന്ന് ഏറെക്കുറെ ഏകദേശം കണക്കാക്കിയിട്ടുണ്ട്. 50 കോടി പ്രകാശ വർഷം വ്യാസമുള്ള ഒരു സൂപ്പർ ക്ലസ്റ്ററിനകത്തുള്ള കുറേ ലോക്കൽ ഗ്രൂപ്പുകൾക്കകത്തുള്ള ഒരു ഗാലക്സി മാത്രമാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി. ആ സൂപ്പർ ഗാലക്സിയിൽ പ്രപഞ്ചം അവസാനിക്കുന്നില്ല. സൂപ്പർ ഗാലക്സി എന്ന് പറയുന്നത് അതുപോലുള്ള ഗാലക്സികളുടെ അനന്തമായ ഒരു നെറ്റ്വർക്കിലെ ഒരു ബിന്ദു മാത്രമാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് നിരീക്ഷിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ നമുക്ക് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വ്യാപ്തിയാണ് ഞാനിപ്പോൾ പറയാൻ ശ്രമിച്ചത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ, ഉൾക്കൊള്ളണമെങ്കിൽ നമുക്ക് നമ്മുടെ സമയത്തെക്കുറിച്ചും വലുപ്പത്തെക്കുറിച്ചും ദൂരത്തെക്കുറിച്ചുമൊക്കെയുള്ള നമ്മുടെ ഒരു പ്രാഥമികമായിട്ടുള്ള എല്ലാ ധാരണകളെയും മാറ്റിവെച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് ചിന്തിക്കാനും മനസ്സിലാക്കാനും പരിശ്രമിച്ചാൽ മാത്രമേ നമുക്കിത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അത്തരത്തിലാണ് നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സ് കിടക്കുന്നത്. ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് വിളിക്കാൻ കാരണം മൊത്തം യൂണിവേഴ്സ് ഇത് മാത്രമാണ് എന്ന് മനുഷ്യർക്ക് തീരുമാനിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. കാരണം നമുക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു മാനദണ്ഡം പ്രകാശവും പ്രകാശത്തിൻ്റെ വേഗതയും ഒക്കെയാണ്. എന്നാൽ ആ പ്രകാശ വേഗതയേക്കാൾ നമ്മുടെ ഈ യൂണിവേഴ്സ് തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നു എന്നതുകൊണ്ട് ഈ യൂണിവേഴ്സിനെ തന്നെ നിരീക്ഷിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ യാതൊരു തരത്തിലും സാധ്യമല്ലാത്ത പ്രപഞ്ചങ്ങൾ ഇതിനപ്പുറത്ത് വേറെ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പ്രപഞ്ചത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ നമ്മൾ അറിയുന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ ഏകദേശ ചിത്രം, ഒരു നിഗമനം. ട്രില്യൺ കണക്കിന് ഗാലക്സികളുള്ള ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിൻ്റെ ഉള്ളിലുള്ള അനേകം ഗാലക്സികളുടെ സൂപ്പർ ക്ലസ്റ്ററുകളുടെ ഉള്ളിലുള്ള അനേകം ലോക്കൽ ഗ്രൂപ്പുകൾക്കുള്ളിലുള്ള ഒരു ചെറിയ ഗാലക്സി മാത്രമാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി. ആ ഗാലക്സിയിലുള്ള 40,000 കോടി നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം മാത്രമാണ് നമ്മുടെ സൂര്യൻ. ആ സൂര്യനെ ചുറ്റുന്ന വളരെ ചെറിയ കടുകുമണി പോലത്തെ ഗോളങ്ങളാണ് നമ്മുടെ ഭൂമിയും ചൊവ്വയും വ്യാഴവും ഒക്കെ. അങ്ങനെയുള്ള ഒരു ഭൂമി എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിൻ്റെ ഉള്ളിൽ വളരെ വളരെ നിസാരമായിട്ടുള്ള ഒരു വസ്തു എന്ന് പോലും പറയാൻ പറ്റാത്ത അത്ര നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു വസ്തുവാണ് എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മനസ്സിലാക്കിയ പ്രപഞ്ചത്തിൽ ഉള്ള ഭൂമിയുടെ സ്ഥാനവും അള്ളാഹുവിൻ്റെ ഖുർആനിലും യഹോവയുടെ ബൈബിളിലും ഒക്കെ വിശദീകരിച്ചിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി കഥയിലെ ഭൂമിയും ആകാശവും ഇത് രണ്ടും തമ്മിൽ വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്താൽ ഒരു കാര്യം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഈ കഥാപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു 6-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പോ ജീവിച്ചിരുന്ന മനുഷ്യർ അന്നത്തെ അവരുടെ കയ്യിലുള്ള നിരീക്ഷണ സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഭാവനയിൽ അവർ നെയ്തുണ്ടാക്കിയിട്ടുള്ള മുത്തശ്ശി കഥ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതല്ലാതെ യഥാർത്ഥ വസ്തുതകളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്താണ് ഖുർആനിൽ പറയുന്ന ആകാശവും ഭൂമിയും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പരന്ന ഭൂമി, അതിൻ്റെ മുകളിൽ കൂട വെച്ചിട്ടുള്ള ആകാശം, പിന്നെ ആകാശത്ത് കാണുന്ന ദേവന്മാർക്ക് വസിക്കാനുള്ള 7 ആകാശങ്ങൾ എന്ന പഴയ ബാബിലോണിയൻ കെട്ടുകഥയിലെ 7 ആകാശം എന്ന തട്ടുകൾ, അതിൽ തന്നെ 1-ാമത്തെ തട്ടിനെയാണ് നക്ഷത്രങ്ങൾ വെച്ച് അലങ്കരിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ കണ്ടു ഈ പ്രപഞ്ചം മുഴുവൻ നക്ഷത്രങ്ങളും നക്ഷത്രങ്ങൾ ചേർന്ന ഗാലക്സികളും ഗാലക്സികൾ ചേർന്ന ക്ലസ്റ്ററുകളും എല്ലാം കൂടെ ചേർന്ന് അനന്തമായി പരന്നു കിടക്കുന്ന, നമുക്ക് സങ്കല്പിക്കാവുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് അനന്തമായി കിടക്കുന്ന ഒരു വലിയ പ്രപഞ്ചം. അവിടെ നക്ഷത്രമില്ലാത്ത സ്ഥലമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ 1-ാം ആകാശത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയും ചെയ്താൻ അറിയാൻ വേണ്ടിയും പറ്റിച്ചു വെച്ചതാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന ഈ കഥയൊക്കെ കേട്ടാൽ നമുക്ക് ചിരിക്കാൻ പോലും പറ്റാത്ത സഹതാപം അർഹിക്കുന്ന കഥയായിട്ട് ഇന്ന് കൊച്ചുകുട്ടികൾ പോലും തള്ളിക്കളയും. ആ കഥാപുസ്തകത്തിലാണ് ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിലും ഈ ശാസ്ത്രയുഗത്തിലും നമ്മൾ
ഈമാൻ കൊള്ളുന്നത് എന്നതാണ്. മനുഷ്യൻ്റെ സ്റ്റുപ്പിഡിറ്റിയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അനന്തമായിട്ടുള്ള ഒന്ന് എന്ന് പണ്ടൊരു മഹാചിന്തകൻ പറഞ്ഞത് എത്ര ശരിയാണ് എന്ന് തെളിയിക്കുന്നുണ്ട്. ദ ഹ്യൂമൻ സ്റ്റുപ്പിഡിറ്റി ഈസ് ദ ഓൺലി ഇൻഫിനൈറ്റ് തിങ് ഇൻ ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഇൻഫിനൈറ്റായിട്ടുള്ള ഏറ്റവും അനന്തമായിട്ടുള്ള ഒരു സാധനം മനുഷ്യൻ്റെ സ്റ്റുപ്പിഡിറ്റിയാണ് എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. അതിൻ്റെ തെളിവാണ് ഈ 21-ാം നൂറ്റാണ്ടിലും ഈ കെട്ടുകഥകളിൽ വിശ്വസിക്കാൻ മനുഷ്യർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നത്. അപ്പോൾ ഇതാണ് പ്രപഞ്ചത്തെക്കുറിച്ച് നാം ഇന്ന് മനസ്സിലാക്കുന്ന അറിവുകളെങ്കിൽ ആ അറിവ് നമുക്ക് വലിയൊരു തിരിച്ചറിവ് കൂടി പ്രദാനം ചെയ്യുന്നുണ്ട്. ആ തിരിച്ചറിവ് നമ്മൾ എത്ര നിസ്സാരമായ ഒരു വസ്തുവാണ് എന്ന തിരിച്ചറിവാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ വസിക്കുന്ന ഭൂമി പോലും അവഗണനീയമാവും വിധം നിസ്സാരമാണ് എന്നും ആ നിസ്സാരമായ ഒരു ഗോളത്തിലെ കോടാനകോടി ജീവി വർഗങ്ങളിൽ ഒരു ജീവിയായി ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യനെന്ന ഈ ജീവി ഈ പ്രപഞ്ചത്തിൻ്റെ മുമ്പിൽ എത്ര നിസ്സാരമായൊരു വസ്തുവാണ് എന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എന്നതാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഇത്രയും വിശാലമായിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടാക്കുന്നത്. ആ തിരിച്ചറിവ് നമ്മളെക്കുറിച്ചുള്ള തിരിച്ചറിവ് പോലെ തന്നെ നമ്മളുടെ ഇതുവരെയുള്ള അറിവുകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് കൂടി നമുക്ക് നൽകുന്നുണ്ട്. അവിടെയാണ് നമ്മൾ വിശ്വസിക്കുന്ന കഥാപുസ്തകങ്ങളിലെ കഥകളിൽ പറയുന്ന ദൈവങ്ങളെപ്പോലുള്ള കഥാപാത്രങ്ങളും നമ്മളെപ്പോലെ തന്നെ എത്ര നിസ്സാരരാണ് എന്നും പരിഹാസ്യരാണ് എന്നും നമ്മൾ തിരിച്ചറിയുന്നത്. ഇവിടെ ഖുർആൻ എന്ന ഈ ഒരു പുസ്തകത്തിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്ന അള്ളാഹു എന്ന ദൈവം നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഈ പ്രപഞ്ചത്തിൻ്റെ മുമ്പിൽ എത്ര നിസ്സാരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് എന്ന് ഇതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഖുർആൻ വാക്യങ്ങളെ അനുബന്ധമാക്കി ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും വലിയൊരു പ്രപഞ്ചം സൃഷ്ടിച്ചത് ഒരു ദൈവമാണെങ്കിൽ ആ ദൈവവും ഈ കഥാപുസ്തകങ്ങളിൽ പറയുന്ന അള്ളാഹുവിനെ പോലെയുള്ള ചോട്ട ദൈവങ്ങളും തമ്മിലുള്ള അന്തരം എത്ര വലുതാണ്. ഇവിടെ ഈ കഥ മുഴുവൻ ഖുർആനിൽ എന്തിനാണ് പറയുന്നത്? അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിൻ്റെ വലുപ്പവും മക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ 4 ദിവസം കൊണ്ട് ഭൂമി ഉണ്ടാക്കിയെന്നും 2 ദിവസം കൊണ്ട് ആകാശം പൊന്തിച്ചു എന്നും നക്ഷത്രങ്ങൾ മുഴുവൻ ഞാനാണ് അവിടെ പറ്റിച്ചത് എന്നൊക്കെയുള്ള കഥയിൽ പറയുന്നത്. അപ്പം ഈ 4 ദിവസം കൊണ്ട് ഭൂമി ഉണ്ടാക്കി 2 ദിവസം കൊണ്ട് ആകാശം പൊന്തിച്ച് 1-ാം ആകാശത്ത് നക്ഷത്രം പറ്റിച്ച് ചൈത്താൻ എറിയാൻ കാത്തിരിക്കുന്ന ഈ അള്ളാഹു നമ്മളിപ്പോൾ മനസ്സിലാക്കിയ ഈ പ്രപഞ്ചത്തിൽ എത്ര പരിഹാസ്യനായ ഒരു ചെറിയ കഥാപാത്രമാണ്. ഇനി ആ അള്ളാഹു എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്? മൂപ്പർക്ക് ഈ മക്കാരുടെ ആരാധന കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആരാധന മൂപ്പർക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല, ആരാധന മറ്റു ദൈവങ്ങൾ, മറ്റു ലാത്തൗസ വനാത്ത പോലുള്ള ചോട്ട ദൈവങ്ങൾ തട്ടിയെടുക്കുന്നു എന്ന് പയ്യാരം പറഞ്ഞുകൊണ്ട് ആരാധന കിട്ടാത്തതിൻ്റെ പേരിൽ മക്കാര് ചീത്ത വിളിക്കുകയും പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു ഈ അള്ളാഹു. അപ്പോൾ ഈ പ്രപഞ്ചം, നമ്മളെ കണ്ട ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവത്തിനെ ഈ നിസ്സാരരായ ഈ മനുഷ്യർ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആ മനുഷ്യരുടെ പിന്നാലെ കെഞ്ചിക്കൊണ്ട് നടക്കേണ്ട ഗതികേട് വരുന്നു എന്ന് എങ്ങനെയാണ് നമുക്ക് സങ്കല്പിക്കാനാവുക? ഇവിടെ മക്കയിലുള്ള അബൂ സുഫിയാനെയും അബൂ ലഹബിനെയും അബൂ ലഹബിൻ്റെ ഭാര്യയെയും ഒക്കെ അവർ വേറെ ദൈവങ്ങളെ ആരാധിക്കുന്നു എന്നതിൻ്റെ പേരിൽ തന്തയ്ക്ക് പറക്കാത്തവനെന്നും വാലുമുറിഞ്ഞവനെന്നും അമ്മാലത്തില്ലാത്തവ എന്നൊക്കെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുകയും നിങ്ങളെ തലയിൽ കൂടെ ഞാനിത് അപ്പം പൊട്ടിച്ച് വീഴും, ഇപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് കീലേരി അച്ചുവിനെ പോലെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്ന അള്ളാഹു എന്ന ആ ഒരു കുട്ടി ദൈവത്തെ നിങ്ങൾ ഈ പ്രപഞ്ചവുമായിട്ടും പ്രപഞ്ചത്തിൻ്റെ കാരണക്കാരനായിട്ടുള്ള ഒരു വലിയ ദൈവവുമായിട്ടും ഒന്ന് കമ്പയർ ചെയ്തു പോകും. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങൾ, നമ്മളൊക്കെ വിശ്വസിച്ച് പോരുന്ന ഈ കഥകൾ എത്രമാത്രം ബാലിശമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുക. ഇപ്പോൾ ഷാർജ ഷെയ്ഖിന് പിണറായി വിജയൻ ഒരു സ്വർണമോതിരം കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ അതിലെ കോമഡി ഓർത്ത് ചിരിക്കേണ്ടായി. അതിനേക്കാളും വലിയ കോമഡിയല്ലേ ഈ മഹാപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവത്തിന് ഈ അബൂലഹബിൻ്റെയും അയാളുടെ കെട്ടികളുടെയും ആരാധന കിട്ടാത്തതിൻ്റെ പേരിൽ ദേഷ്യം പിടിച്ച് അയാളെ ചെറിയ തെറിയും വിളിച്ച് നടക്കേണ്ട ഗതികേട് വരുന്നു എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ കോമഡിയല്ലാതെ? എന്തുകൊണ്ടാണ് മതവിശ്വാസികൾ
ഈ ദൈവത്തെ ഒരു വലിയ ദൈവമായിട്ട് ഈ ദൈവത്തിന് അല്പം വലുതായിട്ട് കാണാൻ പോലും ശ്രമിക്കാത്തത് എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. നിങ്ങൾ ദൈവത്തെ നിഷേധിക്കേണ്ട, നിങ്ങൾ ഇത്രയും വലിയൊരു പ്രപഞ്ചത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രപഞ്ചത്തെ ഉണ്ടാക്കി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ നിങ്ങൾക്ക് കുറച്ച് വലുതായിട്ട് കാണാൻ പറ്റും. ഈ പ്രപഞ്ചത്തോളമെങ്കിലും വലുതായിട്ട് ദൈവത്തെ സങ്കല്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഈ കഥാപുസ്തകങ്ങളിൽ കാണുന്ന ദൈവങ്ങളെ തീർച്ചയായിട്ടും നിങ്ങൾ പരിഹസിച്ച് തള്ളും എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു കമ്പാരിസന് വേണ്ടിയിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്ന കെട്ടുകഥയിലെ പ്രപഞ്ചം ചെറുതാണ്, അതുകൊണ്ട് തന്നെ ആ പ്രപഞ്ചം ഉണ്ടാക്കിയ ദൈവവും ചെറുതാണ്, ആ ദൈവം മനുഷ്യൻ്റെ മുമ്പിൽ മനുഷ്യനെപ്പോലെ ഒരു അല്പനായി കേണുകൊണ്ട് നടക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കഥാപുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മതം വിശ്വസിക്കുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കൂ, പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ നിങ്ങൾ കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ ശ്രമിക്കൂ. അങ്ങനെ കാണാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കും നമ്മളെപ്പോലെ തന്നെ ഈ കഥാപുസ്തകങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കുറച്ചും കൂടെ വിശാലമായി ചിന്തിക്കാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മൾ മനുഷ്യരെത്ര നിസ്സാരരാണ് എന്ന ബോധ്യമാണ് നമുക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. മനുഷ്യൻ എത്ര നിസ്സാരനായ ഒരു ജീവിയാണ് എന്ന് തിരിച്ചറിയുന്നതോടുകൂടി തന്നെ നമ്മുടെ അഹങ്കാരമൊക്കെ കാറ്റായിപ്പോവും, നമ്മുടെ അന്ധവിശ്വാസങ്ങളും കാറ്റായിപ്പോഴും, പിന്നെ നമുക്ക് ജീവിതത്തെ ഒരു പുതിയ ജനാലയ്ക്കുള്ളിലൂടെ വിശാലമായ ഒരു ഇളിവാതിലിൽ കൂടെ നമുക്ക് ഈ പ്രപഞ്ചത്തെയും ലോകത്തെയും നമ്മളെ തന്നെയും നമ്മുടെ ജീവിതത്തെയും നോക്കിക്കാണാൻ കഴിയും. അങ്ങനെ നോക്കിക്കാണുമ്പോൾ ജീവിതം വളരെ രസകരവും സന്തോഷകരവും സുഖകരവുമായിരിക്കും എന്നതാണ് നമ്മുടെയൊക്കെ അനുഭവം. ആ അനുഭവം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഖുർആൻ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. ഇങ്ങനെയൊക്കെ അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് വീമ്പ് പറഞ്ഞതിന് ശേഷം മക്കാരോട് എന്താണ് പറയുന്നത് എന്ന് അടുത്ത വാക്യത്തിൽ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത്, ഇത്രയും വലിയൊരു പ്രപഞ്ചം, ഇത് 7 ആകാശങ്ങളും ഈ പരന്ന ഭൂമിയും 4 ദിവസം കൊണ്ട് ഭൂമിയും 2 ദിവസം കൊണ്ട് ആകാശമൊക്കെ ഉണ്ടാക്കി നക്ഷത്രമൊക്കെ പറ്റിച്ചു വെച്ചിട്ട് ഉണ്ടാക്കി തന്ന അള്ളാഹു അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ആ അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും നേരെ മുഖം തിരിച്ചുകൊണ്ട് അപ്പുറത്ത് ലാത്തേൻ്റെയും ഉസാൻ്റെയും ഒക്കെ പിന്നാലെ പോയാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. ഫുസിലത്തിലെ 13-ാമത്തെ വാക്യം, ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ പറഞ്ഞേക്കുക, ആദുവർഗത്തിനും സമൂത് വർഗത്തിനും സംഭവിച്ചതുപോലെ ധൃതിയിൽ വന്ന് പതിക്കുന്ന ഒരു ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങളെ താക്കീത് ചെയ്യുന്നു. ദൈവദൂതന്മാർ മുന്നിലൂടെയും പിന്നിലൂടെയും അവരെ സമീപിക്കുകയും നിങ്ങൾ അള്ളാഹുവല്ലാത്ത മറ്റാർക്കും ആരാധന ചെയ്യരുതെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ റബ്ബ് ഇച്ഛിച്ചിരുന്നെങ്കിൽ മലക്കുകളെ ഇറക്കുമായിരുന്നു, അതിനാൽ നിങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഈ സന്ദേശം ഞങ്ങൾ നിഷേധിക്കുന്നു. അപ്പോൾ മക്കാർ തിരിഞ്ഞു കളയാനുള്ള കാരണം എന്ന് വെച്ചാൽ മുഹമ്മദ് തലയിലെഴുത്ത് അവിടെ പറഞ്ഞതുകൊണ്ട് ആ തലയിലെഴുത്ത് അനുസരിച്ച് തന്നെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ വിശ്വസിക്കുമായിരുന്നു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു മലക്കിനെ ഇവിടെ ദൂതനാക്കി പറഞ്ഞേക്കുമായിരുന്നു, അല്ലാതെ ഈ മുഹമ്മദിനെ പോലെയുള്ള ഒരു അലവലാതി വന്നിട്ട് ഇതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല എന്ന വളരെ യുക്തിസഹമായിട്ടുള്ളൊരു വാദം അവർ മുന്നോട്ട് വെച്ചിരുന്നു എന്നർത്ഥം. ആ വാദം മുന്നോട്ട് വെച്ചുകൊണ്ട് മുഹമ്മദിനെ അവർ തള്ളിക്കളഞ്ഞപ്പോൾ മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേരിൽ അവരോട് പറയുന്നത് ആദു സമുദായത്തിനും സമൂത് സമുദായത്തിനും ഒക്കെ ഉണ്ടായതുപോലെ വലിയ ഭൂമി കുലുക്കമോ കൊടുങ്കാറ്റോ വന്നുകൊണ്ട് നിങ്ങളിപ്പോൾ അള്ളാഹു ശിക്ഷിക്കാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് തരാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നാണ്. പക്ഷേ മക്കയുടെ ചരിത്രത്തിൽ, ഇസ്ലാമിൻ്റെയും മുഹമ്മദിൻ്റെയൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അള്ളാഹു ആദു സമൂത് സമുദായങ്ങളെ ശിക്ഷിച്ചതുപോലെയുള്ള ഒരു പ്രകൃതി ദുരന്തം കൊണ്ടുള്ള ഒരു ശിക്ഷയൊന്നും മക്കാർക്ക് അവിടെ നേരിടേണ്ടി വന്നിട്ടില്ല. മറിച്ച് അവരവിടെ സുഖമായി ജീവിച്ചു വരുമ്പോൾ മുഹമ്മദാണ് അവരെ ചതിയിൽ ആക്രമിക്കുകയും അവരെ കീഴ്പ്പെടുത്തുകയും ചെയ്തത്. ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഇനിയും ഈ ഖുർആൻ ക്ലാസ് തുടരുവോളം പറയേണ്ട കേസുമാണ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം.